Rajeswary Venkitaramanan, 40 വാക്ക് മലയാളം ഷോർട്ട് ആൻഡ് സ്പീഡ് ഡിക്റ്റേഷനാണ് വായിക്കുന്നത്. 4-5 മാസം കഴിഞ്ഞ് വരുന്ന KGTE ലോവർ മലയാളം ഷോർട്ട് ആൻഡ് പരീക്ഷ എഴുതുന്നവർക്ക് ഈ ഡിക്റ്റേഷൻ നിങ്ങൾ 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ വളരെ ഗുണകരമായിരിക്കും. മേൽ കാണിച്ചിരിക്കുന്ന യെല്ലോ ബുക്ക് ഞാൻ എഴുതിയതാണ്. അതിൽ അരുൾ സിസ്റ്റം ബുക്കുകൾ ഉള്ള എല്ലാ ഫ്രേസസും ചേർത്ത് ഇണക്കി ധാരാളം സ്പീഡുകൾ ലിപി സഹിതം എഴുതി ചേർത്തിട്ടുണ്ട്. അതും നിങ്ങൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാവുന്നതാണ്. പുസ്തകം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബുക്കിൽ രാജേശ്വരി വെങ്കട്ടരമണൻ പറഞ്ഞ എൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. അതും കൂടാതെ ഇപ്പോൾ തിരുവനന്തപുരം ശാരദാ ബുക്ക് സെൻറ്ററിലും ബുക്ക് ലഭിക്കുന്നതാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ നാമമാത്രമായി പ്രവർത്തിച്ചിരുന്ന സഹകരണ സ്ഥാപനങ്ങളും സഹകരണ പ്രസ്ഥാനവും കരുത്ത് ആർജിച്ച് വന്നത് 1960s കേരളത്തിന് ഉണ്ടായ ഒരു വൻ നേട്ടമാണ്. 1969 കേരള കോപ്പറേറ്റീവ് ആക്ടിലൂടെ സംസ്ഥാനത്തെ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഒരേ നിയമം ബാധകമായി. മുണ്ടശ്ശേരിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടായത് ഗ്രാമങ്ങളുടെ വികസനത്തിന് ഏറെ സഹായകമായി. 1970s കാർഷിക മേഖലയിൽ ഉണ്ടായ ഒരു പുരോഗതി ആണ് കുടിയേറ്റവും. അതിൻ്റെ ഫലം ഉണ്ടായ റബ്ബർ കൃഷിയുടെ വ്യാപനവും. റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ ലോകത്ത് 4-ാം സ്ഥാനമുള്ള ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിൽ നല്ലൊരു പങ്ക് കേരളത്തിൻ്റെ സംഭാവനയാണ്. മറ്റു പല കൃഷികളുടെയും കാര്യത്തിൽ പിന്നോട്ട് പോകുകയും പരാജയ പെടുകയും ചെയ്തെങ്കിലും റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ കേരളത്തിന് ആശ്വസിക്കാം. 1980s കാർഷിക വികസന ബാങ്കിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടെ കേരള സർക്കാർ ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള യത്നങ്ങൾ ആരംഭിച്ചു. ദരിദ്രജന വിഭാഗങ്ങളെ സഹായിക്കാൻ സർക്കാർ പല പദ്ധതികളും വിഭാവനം ചെയ്തു എങ്കിലും വളരെ പരിമിതമായ ഒരു വിഭാഗത്തിന് മാത്രമേ ഇതിൻ്റെ ഗുണം ലഭിക്കുക ഉണ്ടായുള്ളൂ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളെ കണ്ടെത്തി ശിക്ഷണം നൽകുന്ന ബാലസഭാ പദ്ധതി, സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകുന്ന
കുടുംബശ്രീ എന്നിവ ഈ മേഖലയിൽ നടന്ന ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ്. ഓരോ ഗ്രാമത്തിലും താമസിക്കുന്ന ശരാശരി 30,000 പേർക്ക് ആരോഗ്യ പരിരക്ഷ ഒരുക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ മേഖലയിൽ നാം നടത്തിയ ഒരു കുതിപ്പാണ്. 1000 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 5,000+ ഉപകേന്ദ്രങ്ങളും ഇന്ന് ഉണ്ട്. ഒരു വികസിത രാജ്യത്തിൻ്റെ അവസ്ഥയ്ക്ക് തുല്യം ആണിത്. എന്നാൽ ആതുര സേവനം തുടങ്ങിയപ്പോൾ ഈ കേന്ദ്രം തളർന്നു തുടങ്ങി. കൊടുകാര്യസ്ഥതയും ആവശ്യ സൗകര്യങ്ങളുടെ അഭാവവും ഇന്ന് ഈ മേഖല നേടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ഗാന്ധിയൻ ആശയങ്ങൾ യാഥാർത്ഥ്യം ആകാൻ ഉതകുന്ന ജനകീയാസൂത്രണം 1990s കേരളീയ സമൂഹത്തെ മാറ്റിമറിച്ചു.